ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ എ കെ ബാലൻ, സ്വാഗതം ആശംസിച്ച സി എം നാരായണൻ, ബഹുമാനിയനായിട്ടുള്ള ഓൺലൈനിലൂടെ ഈ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് ഈ സംരംഭത്തിന്റെ നേതൃത്വം നൽകിയ പ്രിയങ്കനായിട്ടുള്ള മുഖ്യമന്ത്രി ശ്രീ പിണറായി, ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പക്ഷേ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം വരെ ഉടനെ പാലക്കാട്ടേക്ക് തിരിച്ചത്. ഞാന് ഉച്ചയ്ക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടുമ്പോ വീട്ടില് കാട് വഴുതി വീണ് ഹോസ്പിറ്റലിൽ പോയിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ജലവിഭവ മന്ത്രി സി ഒരു പ്രത്യേകമായിട്ടുള്ള പരിസ്ഥിതി ലോകമാകെ നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിന്ന് പാലക്കാടിന്റെ മാത്രമല്ല നൽകുന്നതിനോ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരമേറ്റ സന്ദർഭത്തിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി നടപടികൾ സ്വീകരിച്ചത് പാലക്കാട്ട് കർഷക പ്രസ്ഥാനങ്ങൾക്കറിയാം, കർഷകർക്കറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സപ്ലൈകോയ്ക്ക് വേണ്ടി യഥാസമയം നെല്ല് സംഭരിക്കുന്നതിനും സംഭരിച്ച ഉടനെ വില നൽകുന്നതിനും സഹകരണ സംഘങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ്. ഇന്നിപ്പോ പാലക്കാട് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് നെൽകാർഷിക മേഖലയിൽ ഈ രീതി കാര്യക്ഷമമായി നടന്നുവരുന്നുണ്ട്. ഇത്തരത്തിൽ സംഭരിക്കുന്ന നെല്ല് സ്വകാര്യ റൈസ് മില്ലുകൾക്കാണ് സംസ്കരണത്തിനായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം നെല്ലുകളിൽ നിന്നും സംസ്കരിച്ച് പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് അരി തിരിച്ചു ലഭിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ നമ്മൾ നൽകിയ നെല്ലിന്റേതാകുന്നില്ല. പാലക്കാട്ടൻ അരിയെ സംബന്ധിച്ച് വളരെ പ്രശസ്തമാണ്. സമീപകാലത്ത് ഡൽഹിയിലൊരു സമീപകാലത്തെല്ലാം കയറി മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലൊരു പരിപാടി പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഗോവൻ മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹം ഉപയോഗിക്കുന്നത് പാലക്കാടൻ റൈസ് ആണെന്ന് പറഞ്ഞു. അപ്പോ പാലക്കാടിൽ നിന്ന് കിട്ടുന്ന പാലക്കാട് അദ്ദേഹത്തിന്റെ ആളുകൾ ഉപയോഗിച്ച് പാലക്കാടിന് അരി മേടിച്ച് ആ പാലക്കാടൻ അരിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. ആ അരിക്കുള്ള സവിശേഷതയെക്കുറിച്ചെല്ലാം അദ്ദേഹം അങ്ങ് വാചാലമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പാലക്കാടൻ അരി യഥാർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമായ ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന നെല്ലിന്റെ അരിയല്ല പലപ്പോഴും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. വ്യാപകമായിട്ടുള്ള തിരിമറികൾ, മായം ചേർക്കൽ ഇതെല്ലാം ഈ ഇടപാടിൽ നടക്കുന്നതായിട്ടുള്ള സംഗതി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഒരു ശാശ്വത പരിഹാരം നമുക്ക് ഇക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കണമെന്നുള്ള നിലയിൽ ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ പിണറായിയുടെ നിർദ്ദേശപ്രകാരം സഹകരണ മേഖലയിൽ ഒരു ആധുനിക നെല്ല് സംഭരണ സംസ്കരണ പ്ലാന്റ് എന്ന ആശയം യഥാർത്ഥത്തിൽ ഉടലെടുക്കുന്നത്. 2018 ജനുവരി 4-നാണ് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ നെല്ലറ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്നതായിട്ടുള്ള പാലക്കാട് ജില്ലയിലെ സഹകരണ പ്രസ്ഥാനത്തെയും അവിടുത്തെ കർഷകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മളൊരു നെൽ കർഷക സംഗമം സംഘടിപ്പിച്ചത്. പാലക്കാട് ജില്ലയിൽ സഹകരണ മേഖലയിൽ ആധുനിക നെല്ല് സംഭരണ സംസ്കരണ പ്ലാന്റ് തുടങ്ങുന്നതിന് ഒരു പ്രാഥമികമായിട്ടുള്ള പദ്ധതി രേഖ ആ സംഗമത്തിൽ അവതരിപ്പിക്കപ്പെട്ടു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 2018 ഓഗസ്റ്റ് മാസം, ജനുവരി മാസത്തിലായിരുന്നു ഈ സംഗമം നടന്നതെങ്കിൽ ഓഗസ്റ്റ് മാസം
കേരളത്തിലെ നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരണം ഭക്ഷ്യം നിയമമന്ത്രിമാർ ഉൾപ്പെട്ട യോഗം ദീർഘകാല പദ്ധതിയായി സഹകരണ സംഘങ്ങൾ മുഖാന്തരം നെല്ല് സംഭരിച്ച് അരിയാക്കി വിൽപ്പന നടത്തുന്നതിന് ഒരു സംരംഭം പാലക്കാട് ജില്ലയിൽ ആരംഭിക്കുക എന്ന ദൌത്യവുമായി മുന്നോട്ട് പോകുന്നതിന് തീരുമാനിച്ചു. ആ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ശ്രീ എ കെ ബാലൻ അദ്ദേഹം നൽകിയ ധൈര്യവും നേതൃത്വവും ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ശക്തമായിട്ടുള്ള നിലപാട്, നമുക്ക് എന്ത് വന്നാലും അവിടൊരു സംസ്കരണശാല സ്ഥാപിക്കണം, പാലക്കാട്ടെ നെൽകൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ആശ്വാസമാകും, ദീർഘകാലമായിട്ടുള്ള പാലക്കാടുകാരുടെ ഒരു മോഹമാണ്, അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സഹകരണ വകുപ്പ് എന്നുള്ള നിലയിൽ, മന്ത്രി എന്നുള്ള നിലയിൽ സ്വീകരിക്കണമെന്ന് ശക്തമായിട്ടുള്ള നിർദ്ദേശം അദ്ദേഹം നൽകിയത് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതിന്റെ എല്ലാം ഫലമായിട്ടാണ് 2019 വരെ എടുക്കുമെന്ന്, നമുക്ക് യഥാർത്ഥത്തിൽ ഒരു വർഷക്കാലം എടുത്തു എന്നുള്ളതാണ്. ജനുവരി മാസത്തിൽ പാലക്കാട് പാഡി പ്രൊക്യൂർമെന്റ് പ്രോസസിംഗ് മാർക്കറ്റിംഗ് സഹകരണ സംഘം പാപ്കോസ് എന്ന ഈ സഹകരണ സംഘം നിലവിൽ വരുന്നത്. നേരത്തെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിലെ 27 പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങൾ അംഗങ്ങളാണ് ഈ പാപ്കോസിൽ. ഏറ്റവും ആധുനികമായിട്ട് ഇന്ന് ഇന്ത്യയിലുള്ള ആധുനികമായിട്ടുള്ള നെല്ല് സംസ്കരണ പ്ലാന്റുകൾ നോക്കുമ്പോൾ ഏറ്റവും ആധുനികമായിട്ടുള്ള ഒരു സംസ്കരണ പ്ലാന്റ്, അതാണ് നമ്മൾ ലക്ഷ്യം വെച്ചത്. അതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്ലാന്റിന്റെ ശിലാസ്ഥാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമുക്ക് 2-3-4 മാസക്കാലം നഷ്ടപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ കോവിഡിന്റെ ഒരു ആക്രമണം, തീക്ഷ്ണമായിട്ടുള്ള ആക്രമണം കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മുതൽ നമ്മൾ സംസ്ഥാനം വിശേഷിച്ച് നേരിടുകയാണ്. രാജ്യമാകെ ലോകമാകെ നേരിടുന്നുണ്ട്. പാലക്കാടിന്റെ ഏറ്റവും വലിയ ദുരന്ത ഭൂമിയായിരുന്നു. ഇന്നിപ്പോ തിരുവനന്തപുരത്ത് ഇരുന്നുകൊണ്ട് ഞാനും ശ്രീ എ കെ ബാലനും അദ്ദേഹം സംസാരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ കോവിഡ് ബാധിതരുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടുണ്ട്. 1,100 ആളുകളായിരിക്കുന്നു ട്രിവാൻഡ്രത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അത്തരമൊരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ നേരത്തെ തന്നെ നമുക്കിത് നടത്താൻ സാധിക്കുമായിരുന്നു. പക്ഷെ കോവിഡ് അവസാനിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് കോവിഡ് ഒന്നും അവസാനിക്കുന്നൊരു പട്ടൊന്നും കാണുന്നില്ല. സമീപകാലത്ത് ഒന്നും അവസാനിക്കാനും പോകുന്നില്ലെന്ന പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് അവസാനിച്ചിട്ട് നമ്മുടെ സംസ്കരണശാല സ്ഥാപിക്കാൻ വിചാരിച്ച പിന്നെ സ്ഥാപിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ഇക്കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു, കോവിഡ് കോവിഡിന്റെ വഴിക്ക് പോട്ടെ, നാം നമ്മുടെ വഴിക്ക് വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം, നമ്മുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് നടത്താൻ നമുക്ക് സാധിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും മനോഹരമായ ശ്രദ്ധേയമായിട്ടുള്ള ഭവന പദ്ധതിയുടെ 2-ഘട്ടത്തിന്റെ ശില സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായി മുന്നോട്ട് വന്നത്. തൃശൂരിൽ അങ്ങനൊരു പരിപാടിയായിരുന്നു രാവിലെ നടന്നത്. നമ്മൾ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ച് ഭൂരഹിത ഭവനരഹിതർക്ക് നൽകുകയാണ്. 2,100 ഫ്ളാറ്റുകൾ നമ്മൾ 2018 പ്രളയത്തിൽ തകർന്നവർക്ക് നിർമ്മിച്ചു കൊടുത്തു കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം. അപ്പൊ അത്തരത്തിലുള്ള പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ നടത്തണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് വികസന പ്രവർത്തനങ്ങൾ നടക്കണം. അതിന് കോവിഡ് തടസ്സമാകരുത്. സാമൂഹ്യ അകലം പാലിച്ചും നിബന്ധനകളും നിയന്ത്രണങ്ങൾക്കും വിധേയമായും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കണമെന്ന അദ്ദേഹത്തിന്റെ പ്രത്യേക നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കണ്ണമ്പ്രയിലെ 27.66 ഏക്കർ സ്ഥലത്ത് പ്ലാന്റിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുന്നത്. ഇവിടെ പറഞ്ഞു, ഏതാണ്ട് 80 കോടിയോളം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുകയാണ്. ഇതിന് ഞങ്ങള് നിരവധി പ്രാവശ്യം ഗവൺമെന്റ് തന്നെ മുൻകൈയെടുത്ത് ഗവൺമെന്റ് സെക്രട്ടറിയും അതുപോലെ തന്നെ RCSഉം അടക്കമുള്ള ഞങ്ങൾ എല്ലാവരും മുൻകൈയെടുത്ത് നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗങ്ങൾ വിളിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ പിന്തുണ ആവശ്യമാണെന്ന് കണ്ടു. അതിന് ഞങ്ങൾ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാപനത്തെ തന്നെ അതിന്റെ കൺസൾട്ടൻസിയായിട്ട് തെരഞ്ഞെടുത്തു. നബാർഡിന്റെ തന്നെ കൺസൾട്ടൻസി സ്ഥാപനമായിട്ടുള്ള നാപ്കോളെ തന്നെ തെരഞ്ഞെടുക്കുകയുണ്ടായി. അവര് ഈ ഇത്തരം പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൽ വളരെയേറെ പ്രശസ്തമായിട്ടുള്ള അത്തരത്തിലുള്ള പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് നാപ്കോൺ. നാപ്കോൺ തന്നെയാണ് ഇവിടെയും എല്ലാ തരത്തിലുള്ള കൺസൾട്ടൻസി പ്രവർത്തനങ്ങൾക്കും അതിനാവശ്യമായിട്ടുള്ള സേവനങ്ങളൊക്കെ നൽകുന്നത്. ഇവിടെ മുഖ്യമന്ത്രി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിക്കണമെന്ന്. പാലക്കാട്ടെ പാപ്കോസിന്റെ പ്രവർത്തകരിൽ എനിക്ക് നല്ല വിശ്വാസമാണുള്ളത്. അവിടെ സഹകരണ പ്രസ്ഥാനം വളരെ മെച്ചപ്പെട്ട ഒരു സഹകരണ പ്രസ്ഥാനമാണ്. കേരളത്തിലെ കഴിഞ്ഞ 4 വർഷക്കാലത്തെ കേരളത്തിലെ സഹകരണ മേഖലയുടെ പൊതുവായിട്ട് പ്രവർത്തനാനുഭവങ്ങൾ വെച്ച് പരിശോധിക്കുമ്പോൾ എനിക്ക് തികഞ്ഞ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും, സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ള എല്ലാ പ്രവർത്തന പരിപാടികളും വളരെ നല്ല നിലയിൽ വളരെ വിപുലമായിട്ടുള്ള തരത്തിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിച്ച് മുന്നോട്ട് പോയിട്ടുള്ള പ്രസ്ഥാനമാണ്. നമ്മൾ എന്തെല്ലാം പദ്ധതികളാണ് ഏറ്റെടുത്തത് ഞാനത് വിസ്താരഭയത്തോടെ വിശദീകരിക്കുന്നില്ല.
സംസ്ഥാന ഗവൺമെന്റ് തന്നെ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തന്നെ നമ്മൾ പല ഘട്ടങ്ങളിൽ സ്വീകരിച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൺസോർഷ്യം രൂപീകരിച്ചപ്പോൾ ആ കൺസോർഷ്യത്തിന് ചുമതല പാലക്കാട് ജില്ലയിലെ ഒരു സംഘത്തിനാണ് നമ്മൾ നൽകാൻ വേണ്ടി, മണ്ണാർക്കാട് സംഘത്തിനാണ് ആ കൺസോർഷ്യത്തിന്റെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയത്. വിശ്വാസമാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഫലപ്രദമായിട്ട് ചെയ്യാൻ പ്രാപ്തിയുള്ള സഹകാരികളും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ഉള്ള ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല എന്നുള്ളത് തന്നെയാണ്. അത്തരം വളരെ ഗൌരവമുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴത്തേക്ക് പാലക്കാടിനെ തെരഞ്ഞെടുക്കുന്നതിന് യഥാർത്ഥത്തിൽ കാരണമായിട്ട് മാറിയിട്ടുള്ളത്. അതെല്ലാം തന്നെ വളരെ നന്നായിട്ട് അവർക്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോ ഈ 27 സംഘങ്ങൾ അടങ്ങുന്ന കൺസോർഷ്യത്തിന് മാത്രമായിട്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളൊന്നുകൂടെ വിപുലമായിട്ട് ആലോചിക്കുകയാണ്. തൃശൂരിലെ കാർഷിക വായ്പാ സംഘങ്ങളിൽ ഈ കൺസോർഷ്യത്തിൽ അംഗങ്ങളായി ചേരാൻ താല്പര്യമുള്ള ആളുകൾ നമുക്ക് കൊണ്ടുവരണം. ഒപ്പം തന്നെ മലപ്പുറത്ത് ഇതിനോട് താല്പര്യമുള്ള സംഘങ്ങളുണ്ടെങ്കിൽ അവയും കൊണ്ടുവരണം. അങ്ങനെ കൺസോർഷ്യം വിപുലീകരിച്ച് പരമാവധി ഇന്നിപ്പോൾ 30 കോടിയാണ് പാലക്കാടിനെ സമാഹരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ കൂടുതൽ സമാഹരിക്കാനായിട്ടും ബാക്കിയുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സെക്രട്ടറി ശ്രീമതി മിനി ആന്റണി പറയുകയുണ്ടായി, 2.5% പലിശയ്ക്ക് നമുക്ക് നബാർഡിൽ നിന്നും ഈ അടിസ്ഥാന സൌകര്യ വികസനത്തിന് വേണ്ടിയിട്ട് കുറച്ച് വായ്പ എടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു. 2% കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പലിശയെടുത്ത് വായ്പയെടുത്തും മറ്റുമെല്ലാം തന്നെ പല പുതിയ പദ്ധതികളും ആരംഭിക്കുമ്പോൾ അതൊക്കെ തന്നെ നമുക്ക് വിജയിപ്പിക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. കടവും കടത്തിനുമേൽ കടവും ഒക്കെ വന്ന് നമ്മൾ വല്ലാതെ വിഷമിക്കുന്നതായിട്ടുള്ള സാഹചര്യം വരാറുണ്ട്. അങ്ങനെ ഒരു ബാധ്യതയില്ലാത്ത രൂപത്തിൽ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നുള്ളതാണ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. ഏതായാലും ശരി, ഈ അതിനുവേണ്ടിയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇന്നലെ സെക്രട്ടറി കൊടുത്തു കാണും എന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ സെക്രട്ടറിയോട് സംസാരിക്കുകയുണ്ടായി, നല്ലൊരു കാര്യം തന്നെയാണ്, നമുക്ക് 2% പലിശയ്ക്ക് കുറച്ച് പണം നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കുമെങ്കിൽ അത് നന്നായിരിക്കും, അതുമൊക്കെ എടുക്കണം. ഏതായാലും ഈ പദ്ധതി പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ബൈലോ അധിഷ്ഠിതമായ സംഭരണ സംസ്കരണ കേന്ദ്രമാണ് നിലവിൽ വരാൻ വേണ്ടി പോകുന്നത്. ഇതിനൊരു ഗുണം എന്ന് പറഞ്ഞാൽ 2 വർഷം വരെ നെല്ല് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ആവശ്യത്തിനനുസരിച്ച് നെല്ല് അരിയാക്കി വിതരണം ചെയ്യുന്നതിന് സാധിക്കും. കേരളത്തിൽ ആകെയുള്ള നെല്ല് വേണമെങ്കിൽ നമുക്കവിടെ സംഭരിക്കാനായിട്ട് സാധിക്കും, നമുക്ക് ആവശ്യത്തിന് അനുസരിച്ച് അരിയാക്കി കൊടുക്കാൻ സാധിക്കും. അതെ, ഒരേ സമയം യഥാസമയത്ത് നെല്ല് സംഭരണം, സംഭരിച്ച ഉടനെ തന്നെ കർഷകന് മികച്ച വില, സംഭരിച്ച നെല്ല് അരിയാക്കി പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയും സഹകരണ വിപണന ശൃംഖലയിലൂടെയും ഉപഭോക്താവിന് ന്യായമായ വിലയ്ക്ക് മികച്ച അരി, ഇങ്ങനെ ബഹുമുഖമായ ലക്ഷ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നില്ല, കോവിഡിന്റെ പശ്ചാത്തലത്തിൽ സുഭിക്ഷ കേരളമെന്ന പ്രോജക്ടിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. കേരളത്തിലെ സഹകരണ സംഘങ്ങൾ മാതൃകാ കൃഷിത്തോട്ടം കാർഷിക മേഖലയിൽ രംഗത്തിറങ്ങണമെന്ന് ഞങ്ങൾ പറയുകയുണ്ടായി. ചുരുങ്ങിയത് 50 സെന്റിലെങ്കിലും നന്നായിട്ട് കൃഷി ചെയ്യാത്ത ഒരു സംഘം പോലും കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന് നമ്മൾ നിർദ്ദേശിച്ചു. ഏതാണ്ട് 1000 ഏക്കർ വരുന്നതായിട്ടുള്ള ഹെക്ടർ വരുന്നതായിട്ടുള്ള സ്ഥലം ഇതിനകം തന്നെ നമ്മുടെ കേരളത്തിലെ സംഘങ്ങൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ നിലയിലൊക്കെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള ഒരു ഘട്ടമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്രിയമുള്ളവരെ, ഇപ്പൊ തന്നെ വളരെ ദീർഘമായി പോയി. ഈ കോവിഡിന്റെ കഴിഞ്ഞ 5-6 മാസക്കാലം തന്നെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം നമ്മുടെ സംസ്ഥാനത്തിന് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ സഹകരണ മേഖലയാണെന്ന് പറയാൻ നമുക്ക് തികച്ച അഭിമാനമുണ്ട്. ഏതാണ്ട് 200 കോടിയിൽ പേരെ ഉറപ്പിക്കുകയാണ് ഇപ്പൊ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹകരണ മേഖലയിലൂടെ നാം നൽകിയ സംഭാവന എന്ന് പറയുന്നത്. ഈ 2017 പ്രളയവും 19 വലിയ ദുരന്തങ്ങളും ആ സന്ദർഭത്തിലൊക്കെ കൊടുത്ത തുകയല്ല ഞാൻ പറഞ്ഞത്. ഈ 2020 മഹാമാരി, ആ മഹാമാരിയുടെ ഘട്ടത്തിൽ തന്നെ 200 കോടിയിലധികം ഉറപ്പിക്കുക കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം, അതിന്റെ വിവിധ സഹകരണ സംഘങ്ങൾ, അതുപോലെ തന്നെ സഹകാരികൾ, ജീവനക്കാരും എല്ലാം തന്നെ ഗവൺമെന്റിന് നൽകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ, ആരും ഈ കോവിഡിന്റെ കാര്യത്ത് പരസ്പരം വീടുകളിൽ പോകാറുള്ള കാലത്താണ്, 21 ലക്ഷം വീടുകളിലാണ് 2 ഘട്ടങ്ങളിലായിട്ട് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഇപ്പോഴും ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനം ആവുന്നതിന് മുമ്പ് തന്നെ 3ാം ഘട്ട സാമൂഹ്യക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യണം. അതിനാവശ്യമായിട്ടുള്ള ഫണ്ട്സ് എല്ലാം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്, വന്നു കഴിഞ്ഞിട്ട് ഏതാണ്ട് ഉടനെ ഒരാഴ്ചയ്ക്കകത്ത് വരും. അതും നമ്മൾ കൊണ്ടുവന്ന് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാവുന്നുണ്ട്. അങ്ങനെ ഗുണഭോക്താക്കൾക്ക് രണ്ടു ഘട്ടങ്ങളിലായിട്ട് കൊടുത്തു. 8,500 രൂപ വീതം 17,000 രൂപയാണ് നമ്മുടെ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്നുള്ള നിലയിൽ പാവപ്പെട്ടവർക്ക് ഈ ഗവൺമെന്റ് ഈ കോവിഡിന്റെ കാലത്ത് കൊടുത്തതെന്ന് നാം മനസ്സിലാക്കണം.
ഏതാണ്ട് 51 ലക്ഷം ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ 21 ലക്ഷം ആളുകളുടെ വീടുകളിൽ ഈ പെൻഷൻ കൊണ്ടുപോയി കൊടുത്തത് നമ്മുടെ സഹകരണ ജീവനക്കാരാണ്. എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല. കിടപ്പ് രോഗികളും ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക്, മറ്റുള്ളവരൊക്കെ ബാങ്കിലൂടെയൊക്കെ അത് വാങ്ങുന്നവരാണ്. കൺസ്യൂമർ ഫെഡിന്റെ ഇടപെടലുകൾ ഈ സന്ദർഭത്തിൽ വളരെ വലുതായിരുന്നു എന്ന് കാണാം. അതുപോലെ തന്നെ ഭക്ഷ്യക്കിറ്റ്, അവശ്യ മരുന്നുകളുടെ വിതരണം, ആരോഗ്യ പ്രവർത്തകർക്ക് മാസ്കുകൾ, സാനിറ്റൈസർ, മറ്റു സുരക്ഷാ ഉപകരണങ്ങളൊക്കെ ഓരോ സംഘവും അവരുടെ ശേഷിക്കനുസരിച്ച്, അവരുടെ കോമൺ ഗുഡ് ഫണ്ടിൽ നിന്നും അല്ലാതെയൊക്കെ തന്നെ ശേഷിക്കനുസരിച്ച് നൽകാൻ വേണ്ടി തയ്യാറായി. പിന്നെ ഗവൺമെന്റ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പരിപാടി. ഞാൻ തികഞ്ഞ അഭിമാനത്തോടുകൂടി പറയട്ടെ, 2,000 കോടി രൂപയുടെ മുഖ്യമന്ത്രിയുടെ സഹായഹസ്തം പലിശരഹിത വായ്പാ പദ്ധതി ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ സംസ്ഥാനത്ത് നടത്തി വരുന്ന സഹകരണ സംഘങ്ങളാണ്. 87,000-ത്തിലധികം വരുന്ന കുടുംബശ്രീ ഗ്രൂപ്പുകളിലെ അംഗങ്ങൾക്ക് കേരളത്തിലെ പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളടക്കം സഹകരണ ബാങ്കുകൾ സഹായം എത്തിച്ചു എന്നുള്ളതാണ്. നമ്മുടെ കേരള ബാങ്കിന്റെ രൂപീകരണം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു മുന്നേറ്റമാണെന്ന് പറയാം. ആ കേരള ബാങ്കിലൂടെ ഞാനത് പറഞ്ഞു വരുന്നത്, ഈ കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിൽ ഏതാണ്ട് 3,000 കോടി രൂപയുടെ മുൻഗണനാ വായ്പകൾ നമുക്ക് കോവിഡ് പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തിൽ കേരള ബാങ്കിന്റെ ബാങ്കിലൂടെ നമുക്ക് വിതരണം ചെയ്യാൻ സാധിച്ചു. പ്രവാസികൾക്ക് പ്രത്യേകമായിട്ടുള്ള പദ്ധതി നമ്മൾ ആവിഷ്കരിച്ചു. 3% പലിശയ്ക്ക് സ്വർണ്ണപ്പണയ വായ്പ അനുവദിച്ചു. ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കോവിഡിന്റെയും ഒക്കെയുള്ള വിഷമം നിറഞ്ഞതായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ സഹായിയായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്ന ഒരു ഘട്ടമാണ്. ഇനിയും നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സാഹചര്യം പെട്ടെന്നൊന്നും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. ഈ സാഹചര്യത്തെ മുറിച്ചു കടക്കുന്നതിന് സഹായകരമായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നിപ്പോ ഈ ഒരുമിച്ച് യഥാർത്ഥത്തിൽ എന്തൊരു ആഘോഷത്തോടുകൂടി പാലക്കാട് ബാലറ്റിന്റെ മണ്ഡലത്തിൽ ഇത് നടക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ഇന്ന് 1,000-ക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വളരെ ആഘോഷവും ബഹളവും എന്തൊക്കെയാ നടക്കേണ്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത്രയ്ക്ക് ആഘോഷത്തോടുകൂടി കർഷകർ തന്നെ അവരുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഈ മഹാപദ്ധതി കോവിഡ് പശ്ചാത്തലത്തിൽ നമുക്ക് ഇങ്ങനെ മാത്രമേ ഉദ്ഘാടനം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് നിർമ്മാണമാണ് വളരെ പെട്ടെന്ന് തുടങ്ങേണ്ടത്. അത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് ഈ പാപ്പേഴ്സിന്റെ അധികൃതർക്ക് സാധിക്കണം. ഡിപ്പാർട്ട്മെന്റുമായി ചേർന്ന് ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ താല്പര്യം എന്താണെന്നറിയാം, ഡിപ്പാർട്ട്മെന്റ് താല്പര്യങ്ങൾ എന്താണെന്നറിയാം. ആ താല്പര്യങ്ങൾക്ക് അനുസൃതമായി സമയബന്ധിതമായിട്ട് സർക്കാർ ആഗ്രഹിക്കുന്നതുപോലെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും ആശിച്ച് എല്ലാ നന്മകളും നേർന്ന് ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും എന്റെ വിനീതമായിട്ട് നമസ്കാരം.